ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ് ബീറ്ററോ ഓവനോ ഒന്നും തന്നെ യൂസ് ചെയ്യാണ്ട് ആണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ എങ്ങനെയാണ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അതിനു വേണ്ടിയിട്ട് കേക്ക് റെഡിയാക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ചായയൊക്കെ തിളപ്പിക്കുന്ന ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അല്പം ഓയിൽ ബ്രഷ് ചെയ്തിന് ശേഷം ഒരു പേപ്പർ വെച്ച് കൊടുക്കാം ബട്ടർ പേപ്പർ ഒന്നല്ല യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ ഒരു നോർമൽ പേപ്പറാണ് അത് വെച്ചിന് ശേഷം ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് ഇനി നമുക്ക് മാവ് അരിച്ചെടുക്കാം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അല്പം സോഡാപ്പൊടിയും അല്പം ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി ഒരു മുക്കാൽ കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് റവയും മൈദയും ചേർത്തിട്ടാണ് ഈ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇതിന് 2-3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം അളവൊന്നും കൃത്യമാണെന്നൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടായാലും അളന്നെടുത്താൽ മതി ഇനി ഒരു ക്ലീൻ ആയ ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം നമുക്ക് എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് വാനില എസൻസ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പം കിട്ടും അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി അതുമല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബദാമിൻ്റെ ആ ഒരു ഫുഡ് കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷനിലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമുക്ക് ഈ സമയം നമുക്ക് ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി വെക്കണം ഏത് പാത്രത്തിലാണോ നമ്മൾ കേക്ക് ബേക്കാക്കി എടുക്കുന്നത് അത് വെക്കാനായിട്ട് ഒരു പഴയ പാത്രം എന്തെങ്കിലും ഒരു തട്ട വെച്ചിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ചെറു ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് കുറേശ്ശെയായിട്ട് നമ്മുടെ മാവ് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം നമുക്ക് അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അല്പം ടൂട്ടി ഫ്രൂട്ടി ഇട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ബേക്കാക്കി എടുക്കാം എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 40-45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം സൈഡൊക്കെ ഒന്ന് ഒരു കത്തി കൊണ്ടോ സ്പാച്ചില കൊണ്ടോ എന്തുകൊണ്ടേലും നമുക്കൊന്ന് വിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ കേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ റവയും മൈദയും വെച്ചിട്ടുള്ള കേക്ക് അടിപൊളിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്കും സോഫ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണ് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു